ആദ്യം ഒരു തസ്കരവീരനെ കുറിച്ചാണ്. കുപ്രസിദ്ധ മോഷ്ടാവ് സ്പൈഡർമാൻ ബാഹ്ലയൻ പിടിയിലായിരിക്കുന്നു. ഈ പേര് കേൾക്കുമ്പോൾ ഞെട്ടണ്ട, അദ്ദേഹത്തിൻ്റെ ഈ മോഷണ ശൈലിയുമായി ചേർന്നാണ് സ്പൈഡർമാൻ എന്ന പേര് കിട്ടിയത്. തിരുവനന്തപുരം വെള്ളായണിയിൽ നിന്നുമാണ് ഒടുവിൽ ഇയാൾ പോലീസിൻ്റെ വലയിൽ കുടുങ്ങിയത്. വഞ്ചൂർ പോലീസാണ് സ്പൈഡർമാൻ കള്ളനെ പിടികൂടിയത്. 2 മാസത്തിനിടെ തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 12 മോഷണമാണ് നടത്തിയത്. ഏകദേശം 200 മോഷണ കേസ് ഇയാളുടെ പേരിലുണ്ട് താനും. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ട്. അനന്തൻ, ഈ നമ്മൾ പലയിടത്തും കള്ളന്മാർക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഗുണ്ടകൾക്കൊക്കെ പലവിധ പേരുകൾ കേട്ടിട്ടുണ്ട്. അത് അവരുടെയൊക്കെ ശൈലിയും ഒക്കെ ചേർത്താണല്ലോ ഈ പേരുകൾ വീഴുന്നത്. എങ്ങനെയാണ് ഇയാൾ സ്പൈഡർമാനായി മാറുന്നത്? പോലീസിനെ ഏറെക്കാലമായി വട്ടം ചുറ്റിക്കുന്ന ആളായിരുന്നു. ദിവിഷി, കള്ളന്മാർക്ക് പ്രത്യേക ശൈലിയുണ്ട് മോഷണത്തിന്. ആ ശൈലി നോക്കിയാണ് പലപ്പോഴും തസ്കരന്മാർ ആരാണെന്ന് പോലീസുകാർ തിരിച്ചറിയുകയും അവരെ പിടികൂടുകയും ഒക്കെ ചെയ്യുന്നത്. ബാഹുലേൻ്റെ ശൈലി സ്പൈഡർമാൻ്റെ ആക്ഷൻ കടമെടുത്തിട്ടാണ്. അതായത് സ്പൈഡർമാൻ്റെ പോലെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ടീഷർട്ട്, സ്പൈഡർമാൻ്റെ പടം ആ ടീഷർട്ടിലുണ്ടാകും. പാൻറ്റുമൊക്കെ ധരിച്ച് മുഖംമൂടി ധരിച്ച് എത്തുന്നതാണ് അയാളുടെ രീതി. ഇത് മാത്രമല്ല, ഇനിയിപ്പോൾ അയാളൊരു മോഷണം നടത്താൻ ഒരു വീട്ടിലേക്ക് കയറി വന്നാൽ ആ വീടിൻ്റെ മുൻവാതിൽ തുറന്ന് കിടന്നാൽ പോലും ബാഹുലേൻ അതുവഴി കയറില്ല. ബാഹുലേൻ ഇഷ്ടം ഭിത്തിയിലൂടെ വലിഞ്ഞു പിടിച്ച് കയറി വെന്റിലേറ്ററിൻ്റെ സമീപമെത്തി വെന്റിലേറ്ററിൻ്റെ കമ്പി മുറിച്ച് ആ ചെറിയ ദ്വാരത്തിലൂടെ നുഴഞ്ഞ് വീടിനുള്ളിൽ കയറുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അയാളെ സ്പൈഡർമാൻ ബാഹുലയൻ എന്ന് പോലീസുകാർ മറ്റൊരു ഇരട്ടപ്പേര് നൽകി വിളിക്കുന്നത്. പക്ഷേ സ്പൈഡർമാൻ തിരുവനന്തപുരത്ത് എത്തിയ കാര്യം പോലീസിന് അങ്ങനെ അറിയില്ലായിരുന്നു. കഴിഞ്ഞ 2 മാസമായി തിരുവനന്തപുരത്ത് വ്യാപകമായ മോഷണം നടക്കുകയാണ്. അതായത് ചാക്ക ബൈപ്പാസിൻ്റെ സമീപം വഞ്ചൂരിൽ മോഷണം നടക്കുന്നു, മെഡിക്കൽ കോളേജിൽ മോഷണം നടക്കുന്നു, പാപ്പനംകോട് മോഷണം നടക്കുന്നു. അപ്പോൾ ഈ മോഷണത്തിന് എല്ലാം ഈ ഒരു പ്രത്യേക ശൈലി, ഇതിനെല്ലാം ഒരു ഏകീകൃത സ്വഭാവം പോലീസ് കണ്ടു. അങ്ങനെയാണ് സ്പൈഡർമാനാണോ എന്ന് സംശയം തോന്നിയത്. പിന്നീട് CCTV ഒക്കെ പരിശോധിച്ചപ്പോൾ സ്പൈഡർമാനാണെന്ന് വ്യക്തമായി. പക്ഷേ ഇയാളെ കണ്ടുകിട്ടാൻ പ്രയാസമായിരുന്നു. കാരണം ഇയാൾ പോലീസിൻ്റെ നീക്കങ്ങൾ ഇയാൾക്ക് മനസ്സിലാകും, അതുകൊണ്ട് ഇയാൾ പെട്ടെന്ന് തന്നെ ഹൈഡ് ചെയ്യും. അങ്ങനെ വെള്ളായണിയിൽ പോലീസ് സ്പൈഡർമാനെ കൊടുക്കാൻ ഗംഭീരമായൊരു വലയം അങ്ങ് വിരിച്ചു. ആ വലയിൽ സ്പൈഡർമാൻ ഇന്നലെ രാത്രിയിൽ പെട്ടുപോയി. സ്പൈഡർമാൻ ഇപ്പോൾ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലുണ്ട്, പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്. 200 മോഷണ കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. കേരളത്തിൽ മോഷണം നടത്തുക, കുറച്ചു കാലം ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മോഷണ പരമ്പരയാണ്. അതിനുശേഷം ഈ മോഷണം നടത്തിയ പണവും ആഭരണവും ഒക്കെ ആയിട്ട് തമിഴ്നാട്ടിലേക്ക് പോകും. മധുരയിലാണ് ഇയാളുടെ ഒരു പ്രധാനപ്പെട്ട ഒളികേന്ദ്രം. അവിടെ പോകും, അവിടെ നിന്ന് തിരിച്ചു വരും, വീണ്ടും മോഷണം നടത്തും. അങ്ങനെയാണ് ഇയാളുടെ രീതി. ഇയാൾ ഇടയ്ക്ക് പിടിക്കാറുമുണ്ട്. കഴിഞ്ഞ ഡിസംബറിലാണ് ഒരു മോഷണ കേസിലെ ശിക്ഷയൊക്കെ കഴിഞ്ഞ് ബാഹുലയൻ പുറത്തിറങ്ങിയത്. അതിനുശേഷം വീണ്ടും മോഷണം ആരംഭിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തിരുവനന്തപുരത്താണ് ബാഹുലയൻ നഗരം. തിരുവനന്തപുരം നഗരമാണ് മോഷണത്തിനായി തരുന്നത്. ഇനി വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ ബാഹുലയൻ്റെ സ്കില്ലൊന്നും എടുക്കാതിരിക്കട്ടെ, പോലീസിൻ്റെ കയ്യിൽ നിന്ന് പോകാതിരിക്കട്ടെ ഈ സ്പൈഡർമാൻ കള്ളൻ. ശരി.